good afternoon to all, respected ma'am and dear friends. ഞങ്ങൾ ഗ്രൂപ്പ് സി മെമ്പേഴ്സ് ആണ്. ആസ് പാർട്ട് ഓഫ് എയിൽ കോം ഞങ്ങൾ ഇമ്മ്യൂണൈസേഷൻ എന്ന ടോപ്പിക്കിലാണ് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇമ്മ്യൂണൈസേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1978 നടന്ന എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷന്റെയും അതിനുശേഷം 1985 യുണൈറ്റഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെയും കീഴിൽ നടത്തപ്പെട്ട രാജ്യവ്യാപകമായ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പരിണിത ഫലമായിട്ടാണ് പോളിയോ എന്ന രോഗം നമുക്ക് ഇന്ത്യയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നിർമാർജ്ജനം ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യരാശിക്ക് ഇത്രയും ഉപകാരപ്രദമായ വാക്സിനുകളെ സ്വീകരിക്കാൻ പല മിഥ്യാധാരണകൾ കൊണ്ടും ആൾക്കാർ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. ഈ കോവിഡ് കാലത്ത് പോലും അത്തരക്കാരുടെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെയാണ് ഒരു സ്കിറ്റ് രൂപേണ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലായി ആവിഷ്കരിക്കുന്നത്. ഈ സ്കിറ്റിന്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വാക്സിൻ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ ബോധവൽക്കരിച്ച് വാക്സിൻ എടുപ്പിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ തീം എന്ന് പറയുന്നത്. സോ ലോകമെമ്പാടുമുള്ള കോവിഡ് പോരാളികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സ്കിറ്റ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുന്നു. ദ നെയിം ഓഫ് അവർ സ്കിറ്റ് ഈസ് ദ റാപ്പോർട്ട് വിച്ച് മീൻസ് എ ക്ലോസ് ആൻഡ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. Yes, we need to find a space for harmony between health professionals and public. Now let me introduce the actors. Rosanna as doctor, Susanna as mother, Nikhil as her son, Savin as attender, Aiswarya as nurse. Then the supporting characters are Sujith, Sanjay, Trupti, Neha. Then behind the screen, scriptwriters Suhail, Sreepriya, Thanzeela, producers Prince and Pooja, director Tony and Sruthi, narrators Neha, cameraman Sivicson and Shahana. So let me move on to the script. We present you the rapport. അമ്മയെ നട പോയതാ? ഞാൻ നമ്മുടെ കൊമ്പത്തിന്റെ അവിടെ പാട്ട് കഴിക്കാൻ പോയതാ. ഈ ഒരു മാസം കഴിച്ചോട്ടോ? ഒന്നുമില്ല, അത്ര തന്നെ മതി. അമ്മ വാക്സിൻ
സ്ഥായിയായൊരു കോമഡി അല്ല, പക്ഷെ ഈ കൊറോണക്കെതിരെ നമുക്ക് വേറെ ഒരു പ്രതിവിധി ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പേർക്കെങ്കിലും കൊറോണ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി അധികം പേര് കൊറോണ വന്നേ. ഇത് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തൊരു സിനിമയുടെ ഒരു കഷായം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് കഴിച്ചിട്ടുണ്ട്, അത് കുറച്ച് മാറും. ഈ വരുന്നൊക്കെ കഴിച്ചിട്ട് കൊറോണ മാറി ആരെങ്കിൽ അമ്മയ്ക്ക് അറിയോ? പിന്നെ വേറെ എന്തൊക്കെ മരുന്നുകളാണ് അമ്മയ്ക്ക് കൊറോണയ്ക്ക് അറിയാവുന്നത്? നമ്മുടെ നാരങ്ങ, പച്ചക്ക, ആടുവെള്ളം ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് മതിയില്ല, അമ്മ ഇതൊക്കെ എവിടുന്ന അറിഞ്ഞേ? ഞാൻ വാട്സപ്പിൽ കണ്ടത്. അയ്യോ അമ്മേ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല രോഗികൾക്കും പല രോഗികൾക്കും ഡോക്ടർമാര് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു തന്നെ ഒത്തിരി വ്യാജ മരുന്നുകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അതൊന്നും കണ്ണാൻ വിശ്വസിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ നിങ്ങൾ ശരിക്കുള്ള വായ്പ തന്നെയല്ല കുത്തിവെച്ചിരുന്നത്? അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷെ പൂർണ്ണ വായ്പ അല്ല. വാക്സിൻ ആയിട്ട് നമ്മൾ കുത്തിവെക്കുന്നത് രോഗം വരുത്താൻ കെൽപ്പില്ലാത്ത വൈറസുകളും അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളും ഒക്കെയാണ്. അത് കുത്തിവെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇതിനോടുള്ള പ്രതിരോധ ശക്തി ഉണ്ടാവുകയും ശരിക്കുള്ള രോഗം വരാതിരിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ കണ്ടത് വാക്സിൻ എടുത്തിട്ട് രണ്ടു മൂന്ന് ദിവസം പനിയും ചെറിയ അസ്വസ്ഥതകളും ഒക്കെ സ്വാഭാവികമാണ്. വാക്സിൻ ഫലപ്രദമാകുന്ന ലക്ഷണങ്ങളാണ്. അതെ അമ്മേ, ഞങ്ങൾ എല്ലാവരും വാക്സിൻ എടുത്തതാ. എനിക്കും രണ്ടു മൂന്ന് ദിവസവും പനിയും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മേ മോനെ എന്തായാലും വാക്സിൻ എടുക്കാൻ വേണ്ടി സമ്മതിക്കണം. വാക്സിൻ എടുക്കുമ്പോൾ ഒരു പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനെന്റെ ഉണ്ടാവും. റുബല്ല, പോളിയോ പോലുള്ള എത്ര രോഗങ്ങളാണ് നമ്മൾ വാക്സിൻ വഴി ഇല്ലാതാക്കിയത്? അമ്മ നേരത്തെ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞില്ലേ, കോവിഡ് മരുന്നതിനെ കുറിച്ച്? ആ വൈദ്യുതി കുറച്ചു മുന്നേ ഇവിടെ വന്നിട്ട് വാക്സിൻ എടുത്തിട്ടാ പോയി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മനുഷ്യരാശിയിൽ ഉത്ഭവം മുതൽ തന്നെ ഉള്ളവയാണ് രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും. ഇത്തരത്തിലൊരു ജനതയെ തന്നെ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഈ രോഗങ്ങൾക്കെതിരെ പോരാടാൻ വാക്സിനുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഉദാഹരണങ്ങളാണ് 19th century അവസാനത്തോടും 20th century ആരംഭകാലത്തുമായി കണ്ടുപിടിക്കപ്പെട്ട കോളറ, പ്ലേഗ്, സ്മോൾ പോക്സ്, ടൈഫോയിഡ് വാക്സിനുകൾ. അവ മനുഷ്യരാശിക്ക് തന്നെ അനുഗ്രഹപ്രദമാണ്. എന്നിരുന്നാലും പല മിഥ്യാധാരണകൾ മൂലം ഈ വാക്സിനുകൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ എക്കാലത്തുമുണ്ട്. ഇപ്പോൾ മാനവരാശി ഏറ്റവും അധികം വേട്ടയാടുന്ന കോവിഡ് എന്ന മഹാമാരിക്കെതിരായ വാക്സിൻ എടുക്കാൻ പോകും മടിക്കുന്ന മനുഷ്യരുടെ എണ്ണം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇത്തരമാണവരെ ബോധവൽക്കരിക്കേണ്ടത് ലോക ജനതയുടെ ആരോഗ്യത്തിന്റെ തന്നെ ആവശ്യമുണ്ട്. അതിനാൽ വാക്സിനുകൾ കൃത്യമായി സ്വീകരിക്കുക, അങ്ങനെ പ്രതിരോധവും ആരോഗ്യവുമുള്ള നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒപ്പം ഈ സ്കിറ്റ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായ എന്ന് വിശ്വസിച്ച് ഞാൻ ഈ സ്കിറ്റ് അവസാനിപ്പിക്കുന്നു. സോ അതിന് മുമ്പായി ഞങ്ങൾക്ക് ചില കുറച്ച് മെസ്സേജുകളുണ്ട് നിങ്ങളോട് പറയുന്നത്. Thank you.